ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ട എന്നൊക്കെ ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ചൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെയും കുറേ മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മലയാളി താരമായിട്ടുള്ള രാഹുൽ KP ഈ ഒരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നു എന്നാണ്. ഈ ഒരു സീസണല്ല, ഇപ്പം ആൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നുണ്ട്. നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. രാഹുൽ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ ഓഫറൊക്കെ നിഷേധിച്ച കാര്യമൊക്കെ നമ്മൾ അപ്പം പറഞ്ഞതാണ്. അത് അപ്പോഴത്തെ വേഗ കാര്യങ്ങളൊക്കെയാണ്. അതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മലയാളി താരമായ രാഹുൽ KP വേണ്ടിയിട്ട് രണ്ട് സൗത്ത് ഇന്ത്യൻ ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുണ്ട്. ഒന്ന് ചെന്നൈ FC, മറ്റൊന്ന് ബംഗളൂരു FC. നേരത്തെ പഞ്ചാബ് FC നിന്ന് ഓഫർ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതവിടെ ഇരിക്കട്ടെ. രാഹുൽ KP എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടതാണ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആരാധകൻ രാഹുലിൻ്റെ ഇൻബോക്സിൽ പോയി ദയവ് ചെയ്ത് ഈ ടീമിൽ നിന്ന് പോയി താ, ഞങ്ങളൊന്ന് രക്ഷപ്പെടട്ടെ, നിങ്ങളോടുള്ള എല്ലാ രാഹുലിനോടുള്ള എല്ലാ റെസ്പെക്റ്റും കൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ ക്ലബിൽ നിന്ന് ഇറങ്ങിപ്പോയി ഞങ്ങളെ സഹായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സാധാരണഗതിയിൽ പ്രൊഫഷണൽ പ്ലേയേഴ്സ് ഇത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ പൂർണ്ണമായിട്ട് ഇഗ്നോർ ചെയ്യുന്നതാണ്. പക്ഷേ രാഹുൽ KP അത് സീരിയസ് ആയിട്ട് എടുക്കുകയും പുള്ളി സ്റ്റോറി ആയിട്ട് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആരാധകർ കൂടെ നിൽക്കാത്തുന്നില്ല എന്നൊരു വിഷമം രാഹുലിനുണ്ടായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, രാഹുൽ KP ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ചെന്നൈയിലേക്കോ ബംഗളൂരുവിലേക്കോ ചേക്കേറിയേക്കും. രണ്ട് ക്ലബ്ബുകളുടെ ഭാഗത്തു നിന്നും ലൂക്രേറ്റീവ് ആയിട്ടുള്ള ഓഫറുകളുണ്ടെന്ന് IFTWC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, IFT ന്യൂസ് മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബൈ.